ഓരോ സിനിമയും ഓരോ വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഓരോരുത്തരും സിനിമകളെ കാണുന്ന രീതിയും വ്യത്യാസപ്പെട്ടിരിക്കും. ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒന്നോ രണ്ടോ മണിക്കൂർ നീളുന്ന ദൈർഘ്യത്തിനപ്പുറം ആ സിനിമകൾക്ക് ആസ്വാദനമുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? അത് ചിലപ്പോൾ ആ സിനിമയിലെ ഏതെങ്കിലും രംഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും എലമെൻറ്റുകളായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും പ്രകടനങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ സിനിമ നമ്മളിൽ ബാക്കി വയ്ക്കും. ഇത്തരത്തിലുള്ള ഓർമ്മകൾ ചിലപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവയാവാം, എന്നാൽ മറ്റു ചിലപ്പോൾ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നതും വേട്ടയാടുന്നതുമാവാം. ഇത്തരത്തിൽ കാഴ്ചയ്ക്കപ്പുറവും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന 5 സിനിമകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ടാക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ സിനിമയെ നമുക്കൊരു സ്ലോ പോയ്സൺ എന്ന് വിളിക്കാം. അത്രത്തോളം പതിയെ നീങ്ങി ഒടുക്കെ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു സിനിമ. ഡെനി വിൽനോവ് സംവിധാനം ചെയ്ത ഫ്രഞ്ച് ചലച്ചിത്രമായ ആൻസുന്തി. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇത്രത്തോളം നിങ്ങളെ വേട്ടയാടിയ മറ്റൊരു ചിത്രം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. കാരണം അത്ര ഭീകരമായൊരവസ്ഥ സിനിമയിലുണ്ട്. സിനിമയുടെ കഥയിലേക്ക് വന്നാൽ നവാൽ മർവാൻ എന്ന സ്ത്രീയുടെ ജീവിത കഥയാണ് ആൻസുന്തി. മരണക്കിടക്കയിൽ വെച്ച് അവർ തൻ്റെ 2 മക്കൾക്കും ഓരോ കത്തുകൾ വീതം നൽകുന്നു, തൻ്റെ മരണത്തിന് ശേഷം മാത്രം വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. ആദ്യത്തെ കത്ത് അവർക്കറിയാത്ത അവരുടെ അച്ഛൻ നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തേത് അവരുടെ സഹോദരനും. ഇവർ രണ്ടുപേരെയും തിരഞ്ഞുകൊണ്ട് അന്വേഷണം ആരംഭിക്കുന്ന ആ മക്കൾ അപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നില്ല തങ്ങളുടെ അമ്മ അനുഭവിച്ച നരകയാതനകളിലേക്കാണ് തങ്ങളുടെ അന്വേഷണം ചെന്നെത്തുകയെന്ന്. യുദ്ധവും വർഗീയതയും മനുഷ്യന് സമ്മാനിക്കുന്ന ദുരിതത്തിൻ്റെ കഥയാണ് ആൻസുന്തി. തിരക്കഥ, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി തുടങ്ങിയ എല്ലാത്തിലും ഈ ചിത്രം മികച്ചു നിൽക്കുന്നു. വളരെ പതിയെ സഞ്ചരിക്കുന്ന ഒരു ചിത്രമാണ് ആൻസുന്തി. വളരെ വളരെ പതിയെ എന്ന് പറയാം. ഒരു ഫാസ്റ്റ് പേസ്ഡ് ചിത്രം പ്രതീക്ഷിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ഈ ചിത്രം പൂർത്തിയാക്കാനിടയില്ല. എന്നാൽ ഒരല്പം ക്ഷമയോടെ കണ്ടാൽ കുറച്ച് സമയത്തിന് ശേഷം നമ്മളെ കൂടെ കൂട്ടുകയും ഒടുവിൽ ഓർമ്മയിലെന്നും തങ്ങി നിൽക്കുന്ന അസ്വസ്ഥമായൊരനുഭവം സമ്മാനിക്കുന്ന ഒരു മികച്ച ചിത്രമാണ് ആൻസുന്തി. അടുത്തത് വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ്. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലാകെ ഒരു സിംഗിൾ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതാകട്ടെ ഒരു ശവപ്പെട്ടിക്കകത്തും. പോൾ എന്ന ട്രക്ക് ഡ്രൈവർ ഉണരുന്നത് താനൊരു ശവപ്പെട്ടിക്കകത്ത് ജീവനോടെ കുഴിച്ചുമുടപ്പെട്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അമേരിക്കയുടെ ഇറാഖ് അധിനിവേശ കാലമാണ്. 6 താഴ്ചയിൽ മണ്ണിട്ട് മൂടിയിരിക്കുന്ന ആ ശവപ്പെട്ടിയിൽ ആകെയുള്ളത് ഒരു മൊബൈലും ഒരു ലൈറ്ററുമാണ്. ആ ശവപ്പെട്ടിയിൽ നിന്നും രക്ഷ നേടാനുള്ള പോളിൻ്റെ ശ്രമങ്ങളാണ് സിനിമ പറയുന്നത്. റയാൻ റൈനോൾസ് നായകനായി 2010 പുറത്തിറങ്ങിയ ഈ ചിത്രമാണ് ബറീഡ്. നായകനെ കൂടാതെ പിന്നെ സിനിമയിലുള്ളത് ആ ശവപ്പെട്ടിയിലേക്ക് അതിഥിയായി വരുന്ന ഒരു പാമ്പ് മാത്രമാണ്. ഇത് മാത്രം വെച്ചുകൊണ്ട് 1.5 മണിക്കൂർ ഒരു ഫീച്ചർ ഫിലിം ഒട്ടും ലാഗില്ലാതെ ഒരുക്കിയിരിക്കുകയാണ് ബറീഡ് എന്ന ചിത്രത്തിൽ. റയാൻ റൈനോൾസിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ബറീഡ് ഒരു മിസ്റ്ററി സർവൈവൽ ത്രില്ലർ പടമാണ്. ഈ ചിത്രത്തിലെ ഡിസ്റ്റർബിംഗ് ആയ കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു പക്ഷെ സ്പോയിലർ അയക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയുക. എന്തു തന്നെയായാലും ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെ ആയിരിക്കും ബറീഡ് എന്ന ചിത്രം. സ്റ്റീഫൻ കിങ്ങിൻ്റെ രചനകൾ അടിസ്ഥാനമാക്കി ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിലധികവും നമുക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇതേ പേരുള്ള രചനയെ അടിസ്ഥാനമാക്കി ഒരുങ്ങിയ ചിത്രമാണ് ദ മിസ്റ്റ്. ഷോഷാങ് റിഡംഷൻ പോലെ അങ്ങേയറ്റം ഫീൽ ഗുഡ് സിനിമകൾ ഒരുക്കിയ സംവിധായകൻ ഫ്രാങ്ക് ഡറാബോൺ തന്നെയാണ് ഈ ഫീൽ ബാഡ് ചിത്രവും ഒരുക്കിയിട്ടുള്ളത്. ദ മിസ്റ്റ് ഒരു ഹൊറർ ത്രില്ലർ അല്ലെങ്കിൽ ക്രീച്ചർ ബേസ്ഡ് സിനിമയാണ് എന്നൊക്കെ പറയാം. സിനിമ ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തലേ ദിവസത്തെ പ്രകൃതിക്ഷോഭം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ ശരിയാക്കുന്ന തിരക്കിലുള്ള നായക കഥാപാത്രമായ ഡേവിഡിനെയാണ്. അപ്പോൾ അയാൾ തടാകക്കരയിൽ പതിയെ വ്യാപിക്കുന്ന കനത്ത മഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനുശേഷം ഡേവിഡ് തൻ്റെ മകനെയും അയൽക്കാരനെയും കൂട്ടി തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായി പോകുന്നു. സൂപ്പർ മാർക്കറ്റിലെത്തി കുറച്ച് സമയത്തിന് ശേഷം പുറത്ത് വലിയ ബഹളവും പോലീസ് വാഹനങ്ങളുടെ ശബ്ദവുമെല്ലാം കേൾക്കുന്നു. എന്നാൽ കനത്ത മഞ്ഞുള്ളതുകൊണ്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഈ കനത്ത മഞ്ഞിൽ ഒളിച്ചിരിക്കുന്ന പുറത്തിറങ്ങുന്നവരെല്ലാം ആക്രമിക്കുന്ന ഭീകരജീവികളാണ്. ഇവ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. മഞ്ഞിൽ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ജീവികളെ നേരിടാനും പ്രതിരോധിക്കാനുമുള്ള ശ്രമങ്ങളാണ് പിന്നീട് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഈ സിനിമ ഒരു സാധാരണ ക്രീച്ചർ മൂവി എന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അത്തരത്തിൽ ദ മിസ്റ്റിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം സിനിമയിലുണ്ട്. ആ ഒരു എലമെൻറ്റ് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നറിയില്ല. എങ്കിലും ഈ ചിത്രത്തെ നിങ്ങൾ ഓർത്തിരിക്കുക തീർച്ചയായും ആ ഒരു എലമെൻറ്റിൻ്റെ പേരിൽ തന്നെയായിരിക്കും. അടുത്ത സിനിമയ്ക്ക് എൻ്റെ വക ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കൊറിയൻ സിനിമകൾ കണ്ടിട്ടുള്ള എല്ലാവരും തീർച്ചയായും കണ്ടിട്ടുള്ള സിനിമ തന്നെയാണ് കൊറിയൻ ക്ലാസിക്കായ ഓൾഡ് ബോയ് എന്ന സിനിമ. സിനിമ ഇനിയും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ സിനിമയെക്കുറിച്ച് ചെറുതായൊന്ന് സൂചിപ്പിക്കാം. നമ്മുടെ നായക കഥാപാത്രം പെട്ടെന്നൊരു ദിവസം തട്ടിക്കൊണ്ടുപോകപ്പെട്ട് 15 തടവിൽ പാർപ്പിക്കപ്പെട്ട ശേഷം മോചിപ്പിക്കപ്പെടുന്നു. അതും എന്തിനാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നോ ആരാണ് ചെയ്തതെന്നോ പറയാതെ. ഇത്തരത്തിലൊരു ഭീകരമായ അവസ്ഥയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട അയാൾ അറിഞ്ഞിരുന്നില്ല അതൊരു തുടക്കം മാത്രമായിരുന്നു. ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പ്രതികാര കഥയാണ് ഓൾഡ് ബോയ് എന്ന സിനിമ പറയുന്നത്.
ചിത്രത്തിന്റെ ഒരു ഹോളിവുഡ് വേർഷനും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി ഒറിജിനൽ കൊറിയൻ വേർഷൻ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ചോയ്മിൻസിക് എന്ന നടന്റെ ഒരു ഗംഭീര പ്രകടനം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാഴ്ചയ്ക്കപ്പുറവും വേട്ടയാടുന്ന ഒരു മികച്ച സിനിമയാണ് ഓൾഡ് ബോയ്. ഒരല്പം വിചിത്രവും അതുപോലെ തന്നെ ഡിസ്റ്റർബിംഗുമായ ഒരു സിനിമ കൂടി നമുക്ക് പരിചയപ്പെടാം. ഒരു സർജന്റെ അശ്രദ്ധ മൂലം ഒരു രോഗി മരിക്കാനിടയാവുന്നു. തൻ്റെ തെറ്റുകൊണ്ടാണ് ആ രോഗി മരിച്ചതെന്ന ബോധ്യമുണ്ടെങ്കിൽ കൂടി അത് അംഗീകരിക്കാൻ ആ ഡോക്ടർ തയ്യാറായിരുന്നില്ല. കുറ്റബോധം അയാളെ ആ പേഷ്യൻറ്റിൻ്റെ മകനെ ഇടയ്ക്കിടെ കാണാനും സംസാരിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ആ മകൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു, തൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവരുടെ സന്തോഷം നശിപ്പിക്കുക എന്നുള്ളത്. ഒരു നഷ്ടത്തിനെ മറുവശത്തും അതേ നഷ്ടം കൊണ്ടുതന്നെ നീതീകരിക്കേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്ന കഥ പറയുകയാണ് 2017 പുറത്തിറങ്ങിയ സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയായ ദ കില്ലിംഗ് ഓഫ് എ സാക്രഡ് ഡിയർ. ഗ്രീക്ക് ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. സിനിമയിലുടനീളം വളരെ ഡിസ്റ്റർബിംഗ് ആയ ഒരു പശ്ചാത്തല സംഗീതം കടന്നു വരുന്നതായി കാണാം. പലപ്പോഴും വളരെ വിചിത്രമായ അവസ്ഥകളിലേക്ക് പ്രേക്ഷകനെ കൂടി ചിത്രം കൊണ്ടുപോകുന്നു. സിനിമയിലെ പ്രശ്നത്തിനുള്ള പരിഹാരം പ്രേക്ഷകന്റെ കൂടി ആവശ്യമാകുന്നിടത്താണ് ചിത്രത്തിന്റെ മനോഹാരിത. കാഴ്ചയിൽ ഉടനീളം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സിനിമയാണ് ദ കില്ലിംഗ് ഓഫ് എ സാക്രഡ് ഡിയർ. ഇന്ന് പരിചയപ്പെടുത്തിയ 5 സിനിമകളും വളരെ മികച്ച സിനിമകൾ തന്നെയാണ്. ചിത്രങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. സിനിമകളുടെ ടെലഗ്രാം ഫയൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമാവിശേഷവുമായി വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.